എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ അജീഷ് ജോസഫ്. എല്ലാവരും ഈ ദൃശ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കാണണേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരമ്മത്താറാവും കുറെ കുഞ്ഞിക്കുട്ടികളാണ്. ഇവരെല്ലാരും കൂടി ചേർന്ന് എങ്ങോട്ട് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അമ്മത്താറാവ് ആ മൂന്ന് പടിക്കെട്ടുകൾ കയറി മുകളിൽ പോയി തന്റെ കുഞ്ഞിക്കുട്ടികൾ കയറി വരുന്നതും കാത്തു നിൽക്കുകയാണ്. തീരെ വലിപ്പമില്ലാത്ത കുട്ടികളായതുകൊണ്ടും പിച്ചവെച്ച് നടക്കുന്ന പരുവത്തിലായതുകൊണ്ടും ആ പടിക്കെട്ടുകൾ ചാടി കയറി അവിടെ എത്തുക എന്നുള്ളത് കുറച്ച് കഠിനമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും തൻ്റെ അമ്മയുടെ അടുത്തെത്തിയാൽ മാത്രമേ യാത്ര തുടരാൻ പറ്റൂ. അപ്പോൾ അമ്മയുടെ അടുത്തെത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കഠിനമായ പരിശ്രമത്തിലാണ്. ഓരോ പടിക്കെട്ടുകൾ ചാടിക്കയറുന്നു, വീണ്ടും നിലത്തേക്ക് വീഴുന്നു, വീണ്ടും ചാടിക്കയറുന്നു, വീണ്ടും നിലത്തേക്ക് വീഴുന്നു. അങ്ങനെ പരിശ്രമം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ഒരാൾ മുകളിലെ അമ്മയുടെ അടുത്തെത്തി. അമ്മയുടെ ചുറ്റിനും വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി ഓടി കളിക്കുകയാണ്. കാരണം അമ്മയുടെ അടുത്ത് എത്തിയതിന്റെ സന്തോഷമാണ്. അപ്പൊ അതുപോലെ വീണ്ടും മറ്റുള്ളവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് അമ്മയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാഴ്ച കണ്ടപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ചില അനുഭവങ്ങളാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും, വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഇഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷേങ്കില് കഴിവില്ല, ബുദ്ധിയില്ല, ആരോഗ്യമില്ല, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ട് എല്ലാ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ മൂടിവെച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ ഇതുപോലെ കഠിനമായ പരിശ്രമത്തിലൂടെ സ്വന്തം ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ, സ്വന്തം സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ, ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ എല്ലാവർക്കും കഴിയും. ഒരിക്കലും ശ്രമം ഉപേക്ഷിക്കരുത്. 7 പ്രാവശ്യം വീണാൽ 8 പ്രാവശ്യം എഴുന്നേറ്റിരിക്കണം. കഠിനമായ പരിശ്രമത്തിലൂടെ സ്വന്തം സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ, ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയട്ടെ, ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.